വർഷങ്ങളായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ വെട്ടിലാക്കിക്കൊണ്ട് കേരള ബാങ്കിന്റെ പിന്മറവിൽ ഒരു അതിന്റെ മറവിൽ അനധികൃത നിയമനത്തിന് സർക്കാർ നീക്കം എന്ന ഒരു വലിയ പ്രസക്തമായ ഒരു വാർത്ത തന്നെ നമുക്കിപ്പോൾ പുറത്തുവിടേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ഒരു തൊഴിലിനായി. എന്നാൽ ആ ഉദ്യോഗാർത്ഥികളെയൊക്കെ തന്നെ വെട്ടിലാക്കിക്കൊണ്ടാണ് കേരള ബാങ്കിന്റെ മറവിൽ CPM സ്വന്തക്കാരെ അനധികൃതമായി വിവിധ തസ്തികകളിൽ നിയമിക്കുവാനുള്ള ഒരു നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. PSC പട്ടികയിലെ ഉദ്യോഗാർത്ഥികൾ ഇതോടെ ത്രിശങ്കുവിലായിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പുറത്തുവരുന്നു. അനധികൃത നിയമനത്തിന് നീക്കം എന്ന ഒരു വാർത്ത തന്നെ നമുക്ക് പറയണം. കാരണം 2.5 വർഷമായി നിയമനം പ്രതീക്ഷിച്ചിരുന്ന തിരുവനന്തപുരം ജില്ലാ സഹകരണ ബാങ്ക് ക്ലർക്ക് ക്യാഷ്യർ റാങ്ക് പട്ടികയിലുള്ളവരെ നോക്കുകുത്തിയാക്കി കേരള ബാങ്കിന്റെ മറവിൽ പിൻവാതിൽ നിയമനത്തിന് സർക്കാരിന്റെ നീക്കം. CPMന്റെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ ഒരു നീക്കമെന്നാണ് അറിയുന്നത്. ദിവസവേതന കളക്ഷൻ ജീവനക്കാരെ നിയമിച്ച ശേഷം അവരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ദുരൂഹമായ രീതിയിലുള്ള ഒരു നീക്കങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. കാരണം PSC പരീക്ഷ എഴുതി അത് നിയമനത്തിനായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ അക്ഷരാർത്ഥത്തിൽ അവരുടെ വയറ്റത്തടിക്കുന്ന ഒരു സമീപനം തന്നെയാണ് സർക്കാർ ഈ ഒരു കാര്യത്തിലൂടെ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വലിയൊരു ഇരുട്ടടി തന്നെ നൽകിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതിനായി കേരള ബാങ്ക് യാഥാർത്ഥ്യമാകുമ്പോൾ അതുവരെയുള്ള എല്ലാ താൽക്കാലിക ജീവനക്കാരെയും നിയമിക്കുമെന്ന വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തും. ഇതിന് മുന്നോടിയായി CPMകാരെ പിൻവാതിലിലൂടെ നിയമിക്കുന്നു എന്ന ഗുരുതരമായ ഒരു ആരോപണം കൂടി പുറത്തു വരികയാണ്. സഹകരണ ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കുകളും ലയിച്ചാണ് കേരള ബാങ്ക് രൂപീകരിക്കുന്നത്. ലയനം തൊഴിൽ നഷ്ടമുണ്ടാക്കുമെന്ന വിലയിരുത്തലുകൾ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും സർക്കാർ അത് തള്ളിയിരുന്നു. സർക്കാർ പറഞ്ഞിരുന്നു നിയമന നിരോധനമൊന്നും തന്നെ ഉണ്ടാവില്ല, കാരണം തൊഴിൽ നഷ്ടം ഉണ്ടാവില്ല. കേരള ബാങ്ക് ഇവിടെ ഏതാണ്ട് വിപ്ലവകരമായ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിനാണ് വഴിവെക്കാൻ പോകുന്നതെന്നൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നുവെങ്കിലും അവരുടെ സ്വന്തക്കാരെ, ഇഷ്ടക്കാരെ, CPMന്റെ പ്രവർത്തകരെ, അനുഭാവികളെ എല്ലാം തിരികെ കയറ്റാനുള്ള വഴിവിട്ട നിയമനം നൽകാനുള്ള ഒരു സംവിധാനമായി കേരള ബാങ്ക് മാറുന്നു എന്ന തരത്തിലേക്കുള്ള ആരോപണമാണ് ആദ്യമേ മുതലേ കല്ലുകടിയായി ഉയർന്നു വരുന്നത്. സർക്കാരിൻ്റെ വാദം പൊളിക്കുന്നതാണ് തിരുവനന്തപുരം ജില്ലാ ബാങ്ക് നിയമനത്തിൽ വന്ന വൻ കുറവ് എന്ന കാര്യം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടില്ല, നിയമന ഉത്തരവ് നിരോധനം ഉണ്ടാവില്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെ വാദം അപ്പാടെ തള്ളുന്നു. തിരുവനന്തപുരം ജില്ലാ സഹകരണ ബാങ്ക് ജില്ലാ ബാങ്ക് നിയമനത്തിൽ വന്ന വൻ കുറവ് എന്ന് തന്നെയാണ് പറയേണ്ടത്. കേരള ബാങ്കിന്റെ സംയോജന ബാങ്കായ തിരുവനന്തപുരം ജില്ലാ സഹകരണ ബാങ്കിലെ കാലാവധി തീരാറായ ക്ലാർക്ക് ക്യാഷർ ലിസ്റ്റിൽ നിന്ന് 73 പേരെ നിയമിക്കേണ്ടിടത്ത് വെറും 4 നിയമനങ്ങൾ മാത്രമാണ് ഇതുവരെ നടന്നിരിക്കുന്നത്. 2020 മാർച്ചിൽ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുമെന്നിരിക്കെയാണ് 69 നിയമനങ്ങൾ എവിടെ പോയി എന്നതാണ് ഏറ്റവും വലിയ പ്രസക്തമായ ചോദ്യം. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 200 മുകളിൽ നിയമനം നടന്നിരുന്നു. സാധാരണ 5 പേരെ PSC പട്ടികയിൽ നിന്ന് നിയമിക്കുമ്പോൾ ഒരാളെ ബാങ്കിലെ ജീവനക്കാരിൽ നിന്നും സ്ഥാനക്കയറ്റം നൽകി നിയമിക്കും. ഇതായിരുന്നു ഒരു കീഴ്വഴക്കം. എന്നാൽ ഈ മാനദണ്ഡങ്ങളെല്ലാം തെറ്റിച്ചാണ് ബാങ്കിലെ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം നൽകി നിയമനം നടത്തിയത്. ഈ നിയമനം നൽകിയ ഇത്രയും ആളുകൾ എല്ലാവരും CPM അനുഭാവികളാണ് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരാണ് എന്ന കാര്യം കൂടി വളരെ പ്രസക്തമായ രീതിയിൽ തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. സ്ഥാനക്കയറ്റം നൽകി നിയമിച്ചതിലൂടെയുള്ള ഒഴിവുകളിലും താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. ഇവർക്കും കേരള ബാങ്ക് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ സ്ഥിര നിയമനം നൽകും. ഇതോടുകൂടി PSC ഉദ്യോഗാർത്ഥികളാണ്, പരീക്ഷ എഴുതി നിയമനത്തിനായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ആകപ്പാടെ വെട്ടിലായിരിക്കുന്നത്. PSC റാങ്ക് പട്ടികയിലുള്ളവർ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചെങ്കിലും ബാങ്ക് ഈ ഒരു PSC ഉദ്യോഗാർത്ഥികൾക്കെതിരെ വീണ്ടും അവരുടെ വയറ്റത്തടിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അവരെ ഒരു വലിയ നിലയില്ല കയത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ വീണ്ടും അതിനൊരു ഒരു എതിർ അപേക്ഷ കൂടി നൽകിയിരിക്കുന്നു, സമീപിച്ചിരിക്കുന്നു എന്നതാണ് വളരെ പ്രസക്തമായ കാര്യം. കാരണം നിയമന നിരോധനം ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരാണ് സ്വന്തക്കാരെ തിരികെ കയറ്റാൻ കേരള ബാങ്കിന്റെ മറവിൽ വഴിവിട്ട കളി നടത്തുന്നത് എന്നതാണ് വളരെ സങ്കടകരമായ അവസ്ഥ. കാരണം ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നൽകേണ്ട ഈ സർക്കാർ തന്നെ അവരെ വഞ്ചിക്കുമ്പോൾ യുവജനങ്ങൾക്ക് വേണ്ടി ആര് ശബ്ദിക്കും? കാരണം നമുക്കറിയാം യുവജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ തെരുവിലിറങ്ങിയിട്ടുള്ള DYFA ഈ ഒരു കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ചതിയിൽ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം.